Namaskaram, Network News Hour Lake, Swagadam. Payyanuril Niyamasabha Paristhithi Committee Munil, Pradishedavumayi Ethiya, Kerayil Prathirodha Samithi Pravarthakare, Police Arrest Cheythu Neekki. Payyanur DYSP K. E. Premachandrante Nethrithwathilanu, Pravarthakare, Karuthal Custody Eduthathu. പയ്യന്നൂർ കൊറ്റി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കാവുകളുടെ സംരക്ഷണം പരിപാലനം എന്നിവ പഠിക്കാനെത്തിയ നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ മുന്നിൽ പരാതി ബോധിപ്പിക്കാൻ ചെന്ന കേരയിൽ സിൽവർ ലൈൻ പ്രതിരോധ സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിരോധ സമിതി പ്രവർത്തകരായ കെ സി ഹരിദാസ്, അപ്പുക്കുട്ടൻകാരയിൽ പത്മനാഭൻ കുന്നരു, കെ പി വിനോദ്, അമർനാഥ് വി കെ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പരിസ്ഥിതി വിഷയങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനാണ് നിയമസഭാ അംഗങ്ങളെ ഉൾപ്പെടുത്തി നിയമസഭാ പരിസ്ഥിതി സമിതി കേരളത്തിൽ രൂപം കൊണ്ടതെന്നും ഇങ്ങനെയൊരു സമിതിക്ക് മുന്നിൽ വൻ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പരാതിപ്പെടാൻ പോലും ജനങ്ങളെ അനുവദിക്കാത്ത പോലീസ് നടപടി തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രതിരോധ സമിതി പ്രവർത്തകർ ആരോപിച്ചു. പ്രവർത്തകരെ അകാരണമായി കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് പയ്യന്നൂരിൽ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ത്രീപീഡന കേസിൽ പ്രതിയായ നഴ്സിംഗ് അസിസ്റ്റന്റ് സർവീസിൽ തുടരുന്നതിനെതിരെ എൻജിഒ അസോസിയേഷൻ പരിയാരം ബ്രാഞ്ച് കമ്മിറ്റി പ്രതിഷേധിച്ചു. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് എൻജിഒ അസോസിയേഷൻ പ്രവർത്തകർ പ്രകടനം നടത്തി. കേസിൽ പ്രതിയായ നഴ്സിംഗ് അസിസ്റ്റന്റ് രതീശനെ എത്രയും പെട്ടെന്ന് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത എൻജിഒ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി സാബു ജീവനക്കാരനെതിരെ ഒരു നടപടിയെടുക്കാനോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാനോ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ഇവര് ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെ നിസ്സാരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് പോലും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. അത്തരത്തിലുള്ള ഗവൺമെൻറ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും വലിയ വലിയ ഘോരഘോര മുദ്രാവാക്യം മുഴക്കുമ്പോഴാണ് ഇവിടെ ഇത്തരത്തിലുള്ള പീഡന ഒരു സംഭവം ഇവിടെ അരങ്ങേറുന്നത്. നേരത്തെ ഒരു സീനിയർ ഡോക്ടർ നഴ്സിന്റെ കയ്യിൽ അടിച്ചു എന്ന സംഭവത്തിൽ കേസെടുക്കുന്നതിന് മുൻപായി തന്നെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവിടെ ഐ പി സി 354 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതി സർവീസിൽ തുടരുകയാണെന്നും പി സി സാബു ആരോപിച്ചു. ബ്രാഞ്ച് പ്രസിഡന്റ് പി ഐ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പസിനകത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് പി ഐ ശ്രീധരൻ, യു കെ മനോഹരൻ, കെ വി ദിലീപ് കുമാർ, ടി വി ഷാജി, ശാലിനി എന്നിവർ നേതൃത്വം നൽകി. അടിയന്തരമായി നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എൻജിഒ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തിലിന്റെ സ്വന്തം രവിയേട്ടൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ചൊവ്വാഴ്ച അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഘാടകനും കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമായിരുന്ന പി രവീന്ദ്രന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. നമ്മെ വിട്ടുപിരിഞ്ഞ വാർത്ത ഏറെ വേദനയോടെ, ഏറെ ദുഃഖത്തോടെ അറിയിക്കുകയാണ്. സി പി ഐ എം നേതാവും കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മാതൃ സർവീസ് ബാങ്ക് മുൻ സെക്രട്ടറിയുമായിരുന്ന പി രവീന്ദ്രൻ അന്തരിച്ചു. ബുധനാഴ്ച പയ്യന്നൂരിൽ നിന്നും വിലാപയാത്രയായി കൊണ്ടുവന്ന ഭൌതികദേഹം തറവാട് വീടായ വടവന്തൂരിലും അതിനുശേഷം മാതൃ സി കെ സ്മാരക ഹാളിലും പിന്നീട് വടശ്ശേരിയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ചു. സി കെ സ്മാരക ഹാളിൽ ഭൌതികദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ അന്തിമോപചാരമർപ്പിച്ചു. സി സത്യപാലൻ, പി ശശിധരൻ എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു. ടി എ മധുസൂദനൻ എം എൽ എ, സി കൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ആഴത്തിൽ വേരോടിയ വ്യക്തിത്വമായിരുന്നു രവീന്ദ്രന്റേതെന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനെത്തിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. പൊതുദർശനത്തിന് ശേഷം രാവിലെ 11:30 പുല്ലാമണി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ഡയറക്ടറായി പയ്യന്നൂർ രാമന്തളി സ്വദേശി പി ആരതി ചുമതലയേൽക്കുന്നു. പുത്തൻ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ സായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആരതി പറഞ്ഞു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടുന്നവരിൽ നിന്നും പ്രഖ്യാപിത ഒഴിവുകൾക്കുശേഷം വരുന്നവരെയാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഭിമുഖം നടത്തി തിരഞ്ഞെടുക്കുന്നത്.
സായ് അസിസ്റ്റന്റ് ഡയറക്ടർ പദവി IAS പദവിക്ക് തുല്യമായാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ വർഷം കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരതി മാത്രമാണ്. രാമന്തള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു വരെയുള്ള ആരതിയുടെ പഠനം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമാണ് ബിടെക് ബിരുദം നേടിയത്. ബിരുദ പഠനത്തിനുശേഷം ഒരു വർഷം ഡൽഹിയിലും പിന്നീട് തിരുവനന്തപുരത്തുമായാണ് സിവിൽ സർവീസ് പരീക്ഷാ പഠനം നടത്തിയത്. ആരതി 2019 സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറിയും 2020 ഇന്റർവ്യൂവും പാസായി. പുത്തൻ കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ സായ് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആരതി പറഞ്ഞു. അല്ല, ഇന്ത്യയിൽ നിന്ന് ഈ തവണ 20 പേരാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. ഒരു ഗ്രൂപ്പ് എ സർവീസ് ആണ്. അപ്പോൾ ഒരു സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹമുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. നമുക്ക് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒളിമ്പിക്സിലൊക്കെ ഇന്ത്യയുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നമുക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അതിനനുസരിച്ചുള്ള വർക്കുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മാറുക, സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോളേജിനും സ്കൂളുകളിലും ഒരുപാട് ടാലൻ്റ് ഉണ്ട്. ആ ടാലൻറ്റിനെ ദേശീയ തലത്തിൽ, അന്തർദേശീയ സ്ഥലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നിടത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ടീമിൻ്റെ ഭാഗമാകുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കോളേജ് പഠനകാലത്ത് കണ്ണൂർ സർവകലാശാല യൂണിയൻ വൈസ് ചെയർമാനായും ആരതി പ്രവർത്തിച്ചിട്ടുണ്ട്. രാമന്തള്ളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദന്റെയും പി അനിതയുടെയും മകളാണ് ആരതി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മത്സ്യം കയറ്റി പോവുകയായിരുന്ന ലോറി ഇടിച്ച് ഇരിണാവിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12:30 അപകടം നടന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ഇരിണാവ് റോഡ് ജംഗ്ഷന് സമീപം കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം മത്സ്യലോറി ഇടിച്ച് പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രി 12:30 സംഭവം. ഉടുപ്പിയിലെ മാൽപേ ഹാർബറിൽ നിന്നും മത്സ്യവുമായി തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിൽ ഇടിച്ചതിനുശേഷം ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർക്കുകയായിരുന്നു. പാചകവാതക സിലിണ്ടറുമായി വടകരയിലേക്ക് പോവുകയായിരുന്ന ലോറിയിലാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗവും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷനും ഗ്രീൻ ഫുഡ് പ്രിന്റ് എന്ന കമ്പനിയും സംയുക്തമായി തലമുടിയും മറ്റ് അനുബന്ധ മാലിന്യങ്ങളും നീക്കം ചെയ്ത് വളമാക്കി മാറ്റുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷനും ഗ്രീൻ ഫുഡ് പ്രിന്റ് എന്ന കമ്പനിയും സംയുക്തമായി ജില്ലയിലെ ബാർബർ ബ്യൂട്ടീഷ്യൻ സ്ഥാപനങ്ങളിൽ നിന്നും തലമുടിയും മറ്റ് അനുബന്ധ മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പദ്ധതിക്ക് കണ്ണൂരിൽ തുടക്കം കുറിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രീൻ ഫുഡ് പ്രിന്റ് എന്ന കമ്പനിയുടെ വാഹനം GPRS സംവിധാനത്തിലൂടെ ഷോപ്പുകളിൽ നിന്നും മാലിന്യങ്ങൾ സംഭരിച്ച് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ വാഹനത്തിൽ സംസ്കരണ പ്ലാന്റിൽ എത്തിച്ച് പൊടിച്ച് ജൈവവളം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. KSBA ജില്ലാ പ്രസിഡന്റ് MK രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി രവീന്ദ്രൻ രാമന്തള്ളി, ജില്ലാ വൈസ് പ്രസിഡന്റ് PV വനജ, ഗ്രീൻ ഫുഡ് പ്രിന്റ് മാനേജിംഗ് ഡയറക്ടർ യൂസഫ് KK തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ജില്ലാതല ക്രിസ്മസ് ന്യൂഇയർ മേളയ്ക്ക് തുടക്കമായി. പയ്യന്നൂർ ഖാദി സുഭാഗ്യയിൽ വച്ച് TI മധുസൂദനൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ തവണ നല്ലൊരു ശ്രമം നടന്നിട്ടുണ്ട്. കൈത്തറി മേഖലയിൽ നടന്നു. കണ്ണൂർ ജില്ലയിൽ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്തുകൊണ്ട് കൈത്തറി ഖാദി മേഖലയെ പരിപോഷിപ്പിക്കുന്നവരുമാണ്. നല്ല ശ്രമം നടന്നു. പയ്യന്നൂരാണെങ്കിൽ ഫർക്ക ഖാദി, അവരും അവരുടെ നിങ്ങളത് അറിയിക്കാൻ തോന്നി മുൻകൂട്ടി തന്നെ അവർ ഇന്നലെ വിൽപ്പന ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. മേളയോടനുബന്ധിച്ച് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റ് നൽകിയിട്ടുണ്ട്. ആകർഷകമായ ശ്രീകൃഷ്ണപുരം പട്ടുസാരി, പയ്യന്നൂർ പട്ടുസാരി തുടങ്ങിയവയും മേളയുടെ മാറ്റുകൂട്ടുമെന്ന് അധികൃതർ അറിയിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന ഡോക്ടർ വരദ ഏറ്റുവാങ്ങി. സനൂപ് നമ്പ്രാൻ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ക്ഷേത്രകുളത്തിൽ കാൽ തന്നെ വീണ കുട്ടിയെ രക്ഷപ്പെടുത്തിയ സയന സുധാകരനെ അന്നൂർ ശ്രീ തലയനേരി പൂമാല ഭഗവതികാവിന്റെ ആഭിമുഖ്യത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി വളരെ തന്മയത്തോടുകൂടി വളരെ സാഹസികമായി വളരെ നല്ല രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ആ കുട്ടിയെ ആദരിക്കപ്പെടേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഒരു കുട്ടി ആദരിക്കപ്പെടുമ്പോൾ കുറേ ആൾക്കാർക്ക് അത് ഒരു പ്രചോദനമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ഒരു അപകടം സംഭവിക്കുമ്പോൾ അവിടെ കാഴ്ചക്കാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സെൽഫി എടുക്കാനും മൊബൈലിലേക്ക് പകർത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ വേണ്ട സമയത്ത് ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ ആരും തയ്യാറാകുകയില്ല. ക്ഷേത്രം സമുദായ പി പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തലയനേരിക്കാവ് അന്തിത്തിരിയൻ എം കുഞ്ഞിരാമൻ, ടി കെ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. സുധാകരൻ, ടി പത്മനാഭൻ, ക്ഷേത്രം കൊയ്മമാർ, കാരണവന്മാർ, കൂട്ടായിക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ രക്തസാക്ഷിത്വം 75th വാർഷികത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവെള്ളൂർ നോർത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷ്യം പരിപാടി സംഘടിപ്പിച്ചു. പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ രക്തസാക്ഷി ദിനം 75th വാർഷികത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കരിവെള്ളൂർ നോർത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തസാക്ഷ്യം പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മഹിളാ സഹോദരിമാരെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഞാൻ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ചയായി വന്നിട്ടുള്ള ചില വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചടങ്ങിൽ വെച്ച് മാസ്റ്റേഴ്സ് അത്ലറ്റ് മീറ്റ് സ്വർണ്ണ മെഡൽ ജേതാവ് ടി വി തമ്പായി, റിട്ടയർഡ് സി ഐ നിർമ്മല പി വി, കെ കലാവതി, കെ വി തങ്കമണി, ടി വി സാവിത്രി, ജയ സുജിത്ത് എന്നിവരെ അനുമോദിച്ചു. വി ഉഷ അധ്യക്ഷത വഹിച്ചു. പി ശ്യാമള, പി വി നാരായണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കണ്ണൂർ ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കടാംകുന്ന് ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വോളിബോൾ അസോസിയേഷനും കടാംകുന്ന് ഫ്രണ്ട്സ് ക്ലബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാ സീനിയർ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കടാംകുന്ന് ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങി. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തംഗം ഒ എ റസിയ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി പി കൃഷ്ണൻ, ടി സൂരജ്, കെ പി അഭിഷേക്, എം വി രാഘവൻ, പി പി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൂർണമെന്റിന് മുന്നോടിയായി സി സുന്ദരൻ, ടി പി റോഷൻ എന്നിവർ പതാക ഉയർത്തി. ഉദ്ഘാടന മത്സരത്തിൽ ആലക്കാട് റെഡ് സ്റ്റാറും മാലൂർ വോളി അക്കാദമിയും തമ്മിൽ ഏറ്റുമുട്ടി. ആദ്യാവസാനം ആവേശം നിറഞ്ഞ മത്സരത്തിൽ 2-3 മാലൂർ വോളി അക്കാദമിയെ പരാജയപ്പെടുത്തി ആലക്കാട് റെഡ് സ്റ്റാർ ജേതാക്കളായി. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പയ്യന്നൂർ മത്സ്യ മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളി യൂണിയൻ സി ഐ ടി യു രൂപീകരണ കൺവെൻഷൻ പെരുമ്പയിൽ നടന്നു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട നിലയിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു ക്ഷേമതി ബോർഡാണ് ചുമട്ടുതൊഴിലാളി ക്ഷേമതി ബോർഡ് എന്ന് പറയുന്നത്. പല ക്ഷേമതി ബോർഡുകളും വലിയ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായിട്ട്. ഇപ്പം നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡ് കഴിഞ്ഞ 4 പെൻഷൻ കൊടുത്തിട്ടില്ല, കാരണം ഫണ്ടില്ല അവരുടെ കയ്യിൽ എന്നതാണ്. കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കെ മോഹനൻ, യു വി രാമചന്ദ്രൻ, ടി ടി രാജൻ, ജലീൽ, കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു. മത്സ്യമാർക്കറ്റ് സി ഐ ടി യു ചുമട്ടുതൊഴിലാളി യൂണിയൻ രൂപീകരണ കൺവെൻഷനിൽ സെക്രട്ടറിയായി അബ്ദുൾ ജലീൽ ടി എയും പ്രസിഡന്റായി ഇ കരുണാകരനെയും തിരഞ്ഞെടുത്തു. പെരുമ്പ മാർക്കറ്റിൽ ഐഡന്റിറ്റി കാർഡ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ മണ്ഡലം ദാരിമീസ് സംഘടിപ്പിക്കുന്ന ഷംസുളി ശൈഖുന ഷംസുൽ ഉലമ അനുസ്മരണവും മൌലീദ് സദസ്സും December 16-17 തീയതികളിൽ വടക്കേക്കോവൽ ഷംസുൽ ഉലമ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃക്കരിപ്പൂരിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
December 16 വൈകുന്നേരം 4:30 സ്വാഗത സംഘം ചെയർമാൻ ടി ബഷീർ ഹാജി പതാക ഉയർത്തും. മഗ്രിബ് നമസ്കാരാനന്തരം ഖുറാനിലെ ശാസ്ത്രീയ വിസ്മയങ്ങൾ എന്ന വിഷയത്തിൽ വീഡിയോ ക്ലിപ്പ് സഹിതം സിറാജുദ്ദീൻ ദാരിമി കക്കാട് പ്രഭാഷണം നടത്തും. December 17 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജൽവേരിസാല പഠന കോഴ്സ് വിജയികൾക്കുള്ള അവാർഡ് വിതരണവും സമസ്ത പ്രസിഡന്റ് സയ്യിദുലുലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. ശൈഖുന മാണിയർ മുഹമ്മദ് മൗലവി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജാമിയ ദാറുസലാം പ്രോ വൈസ് ചാൻസലർ റേവി അബ്ദുൾ റഹ്മാൻ മുസലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും. ശൈഖുന കെ ടി അബ്ദുള്ള ഫൈസി മൌലിദ് സദസ്സിന് നേതൃത്വം നൽകും. പാണക്കാട് സയ്യിദ് നൌഫൽ അലി ശിഹാബ് തങ്ങൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. എം കെ അബ്ദുള്ള ദാരിമി കൈക്കോട്ട് കടവ് അധ്യക്ഷത വഹിക്കും. സയ്യിദ് മുഹമ്മദ് ഷഫീഖ് തങ്ങൾ, സിറാജുദ്ദീൻ ദാരിമി കക്കാട്, അബ്ദുള്ള ദാരിമി കൈക്കോട്ട് കടവ്, സുബൈർ ദാരിമി പടന്ന, ടി ബഷീർ ഹാജി വടക്കേക്കുവൽ, എ ജി ജഫ്ഷർ വടക്കേക്കുവൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രവാസി ഫെസ്റ്റ് ഏകദിന ശില്പശാല December 25 തൃക്കരിപ്പൂരിൽ വച്ച് നടക്കും. ശില്പശാലയുടെ ആദ്യ രജിസ്ട്രേഷൻ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം എ ജി സി ബഷീർ നിർവഹിച്ചു. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു 10 വർഷം കഴിഞ്ഞാൽ കേരളം നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പ്രവാസി പുനരധിവാസമായി. അത്രമാത്രം പ്രവാസികൾ 10 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നോർക്ക റൂട്ട്സിലെ പ്രവാസി വെൽഫെയർ സ്പോർട്സും കെ എം സി സിയുടെ വിവിധ യൂണിറ്റുകളും തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രവാസി സെല്ലും സംയുക്തമായാണ് പ്രവാസി ഫെസ്റ്റ് ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശില്പശാലയുടെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ബാഫക്കി തങ്ങൾ സൌധത്തിൽ വെച്ച് നടന്നു. സ്വാഗത സംഘം ചെയർമാൻ വി വി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. സംഗമത്തിന്റെ ആദ്യ ഫണ്ട് എം ടി പി അബ്ദുൾ ഖാദർ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുള്ള ഹാജിക്ക് നൽകി. സുലൈമാൻ ഹാജി രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവാസി മലയാളി സംഗമത്തിന് മണ്ഡലത്തിൽ നിന്നും 500 പ്രതിനിധികൾ പങ്കെടുക്കും. ജില്ലാ സെക്രട്ടറി വി കെ ബാബ, പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാടി, എസ് കെ കുഞ്ഞഹമ്മദ്, കെ കെ അബ്ദുള്ള, ടി എസ് നജീബ്, ജനറൽ കൺവീനർ കെ ജി നൂറുലമീൻ, കെ ജി എ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പേരളം കൊഴുമൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും കൊഴുമൽ എൽ പി സ്കൂളിന് അനുമോദനവും നൽകി. കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ഊർജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും അക്കാദമിക മികവിന് സംസ്ഥാനതല അംഗീകാരം നേടിയ കൊഴുമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിനുള്ള അനുമോദന പരിപാടിയും കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുവാദം കൂടി നടത്തിയതായിട്ട് ആദ്യം അറിയിക്കുകയാണ്. ഊർജ രംഗത്തെ അതിന്റെ വരാൻ വേണ്ടി പോകുന്ന കാലത്തിന്റെ വെല്ലുവിളിയെ സംബന്ധിച്ച് സ്വാഗതം പറഞ്ഞുകൊണ്ട് സുരേന്ദ്ര മാഷുള്ള സൂചിപ്പിച്ചു കഴിഞ്ഞു. വായനശാല പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കരിവെള്ളൂർ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിജു കെ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കെ സുരേന്ദ്രൻ, എ രമേശൻ, ഹെഡ്മാസ്റ്റർ യു വി സുഭാഷ്, വാർഡ് മെമ്പർ സി പ്രിയ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടത്തിയ ജൈവ ചീരകൃഷി വിളവെടുപ്പ് നടന്നു. ചെറുതാഴം പഞ്ചായത്ത് കൃഷി ഓഫീസർ പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ സജ്ജീകരിച്ച ഹൈടെക് പച്ചക്കറിത്തോട്ടത്തിലെ ഈ വർഷത്തെ ചീരകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ചെറുതാഴം പഞ്ചായത്ത് കൃഷി ഓഫീസർ പി നാരായണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ വിപണിയിലേക്ക് പോകും ചീര എത്തുന്ന സമയമാവുന്നത്ര ഏറ്റവും മുന്നേ തന്നെ നമുക്ക് വിപണന സാധ്യത ഉണ്ടാക്കാൻ പ്രസാദിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് ഈ കോവിഡ് പശ്ചാത്തലത്തിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എങ്ങനെ നമുക്ക് പ്രതിരോധം നമുക്ക് വീണ്ടെടുക്കാം എന്നുള്ളതാണ്. പഞ്ചായത്ത് അംഗം കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മാതൃകാ കർഷകൻ ഐ പി പ്രസാദിനെ ആയുർവേദ ഗ്രാമം ആദരിച്ചു. ആദ്യ പച്ചക്കറി വിൽപ്പന സി പി വാഡൂഡ് ഏറ്റുവാങ്ങി. വെതിരമന വിഷ്ണു നമ്പൂതിരി, ഡോക്ടർ തുളസി, ദാമോദരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകമൊരുക്കിയ നാട്ടുചന്തയിൽ പച്ചക്കറി വാങ്ങിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ബാലസംഘം പാട്യം ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം പാട്യം കലാസമിതിയിൽ നടന്നു. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പാട്യം ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം പാട്യം കലാസമിതിയിൽ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുഭാഷ് അറുകര ഉദ്ഘാടനം ചെയ്തു.
ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 5 മാർക്ക് കൂടെ കിട്ടി. നേരത്തെ എത്ര മാർക്ക് ഉണ്ടായി? 10 മാർക്ക്. ഇപ്പോ 5 മാർക്ക് കൂടെ 15 മാർക്കായി. ഇനി എത്ര മാർക്ക് കിട്ടിയ സമ്മാനം? ഇനി 85 മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാത്ത സമ്മാനം കിട്ടാണ്ട് പോയി. അർജുൻ പതാക ഉയർത്തി. ഷിജിത്ത് പി, ടി പി ഉണ്ണികൃഷ്ണൻ, ആകാശ്, അംബരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പലിയേരിക്കോവൽ എ വി സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കേരള എനർജി മാനേജ്മെന്റ് സെന്റർ നടത്തുന്ന ഊർജ്ജ സംരക്ഷണ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് നടത്തിയത്. ഊർജ്ജ സംരക്ഷണ പക്ഷാചരണത്തോടനുബന്ധിച്ച് കരിവെള്ളൂർ പലിയേരിക്കോവൽ എ വി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാം അറിയുന്ന കുറെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ നോക്കിക്കോ, കറണ്ട് ബില്ലിൽ കുറവ് വരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ അടക്കുന്ന കറണ്ട് ബില്ലിൽ നമുക്ക് കുറവ് വരുത്താൻ വേണ്ടി കഴിയും. വായനശാല വൈസ് പ്രസിഡന്റ് കെ തമ്പൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് റിട്ടയർഡ് ലെക്ചറർ പി വി രാമചന്ദ്രൻ മാസ്റ്റർ വിഷയാവതരണം നടത്തി. ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കുള്ള എൽ ഇ ഡി ബൾബ് വിതരണം ടി വി നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. കെ പി രാജശേഖരൻ, തമ്പാൻ വി, കെ വി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.